ഗവൺമെന്റ് കോളേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും കൗൺസിലിംഗ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. കോളേജിൽ നടന്ന പരിപാടി ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എസ് സലീം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും കൗൺസിലിംഗ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കട്ടപ്പനയും ഗവൺമെന്റ് കോളേജും സഹകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ സലീം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച കൊണ്ട് നടത്തിയ ബോംബെയും ഈ പറയുന്ന കേരള തീരവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച മയക്കുമരുന്നിന്റെ അളവാണ് 2500 കോടി 3000 കോടി രൂപയുടെ മുതലാണ്. ഇത്രയും കോടി രൂപയുടെ സാധനം ഇവിടെ എവിടെ കൊണ്ടുപോകുന്നു? ഇത് വിൽക്കാൻ ഈ നാട്ടിൽ ഒരു കടയുമില്ല, ഒരു ഷോപ്പുമില്ല. ഒരു ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പം മയക്കുമരുന്നുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MDMA എന്നും ഹെറോയിൻ എന്നും ഒക്കെ പറയുന്ന സാധനങ്ങൾ. ഈ സാധനങ്ങളൊന്നും വാങ്ങാൻ ഈ നാട്ടിൽ ഒരു കടയില്ല, ഒരു ഓൺലൈൻ ഷോപ്പില്ല. എന്നാൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ വിറ്റ് മാറപ്പെടുന്നുണ്ട്. അപ്പൊ അത് എവിടെ വിൽക്കുന്നു? ആരുടെ ഇടയിൽ വിൽക്കുന്നു? ഇതൊരു വലിയ സീരിയസ് പ്രശ്നമാണ്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അശോകൻ സി കെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ ലീലാം ബേബി, ഷമേജ് കെ ജോർജ്, അക്കാഡമിക് കമ്മിറ്റി ഓഫീസർ ഒ സി അലോഷ്യസ്, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജേഷ് PR എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ സലാം, കൌൺസിലർ വിനോജി TK എന്നിവർ ക്ലാസുകൾ നയിച്ചു. നിരവധി വിദ്യാർത്ഥികളായിരുന്നു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കൌൺസിലിംഗിന്റെയും ഭാഗമായത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും തീരുമാനം. ഇടുക്കി മിഷൻ ന്യൂസ്, കട്ടപ്പന. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.